السلام عليكم. الحمد لله، نحمده ونستعينه ونستغفره ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل بدعة ضلالة. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم إنك حميد مجيد. اتقوا الله عباد الله. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അബ്ദുൽ ഖാദർ ഹാജി അവരുടെ നമ്മുടെ സ്റ്റേജിലുള്ള നേതാക്കളെ, പ്രാസംഗികന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, ഈ പ്രദേശത്ത് നമ്മുടെ ദൈവത്തിൻ്റെ ഭാഗമായി ഒരു പ്രസംഗ പരിപാടിയുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അതിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ സന്തോഷത്തോടുകൂടി ഇവിടെ വന്നതാണ്. അപ്പോൾ ഇവിടെ നേരത്തെ നടന്ന ചില സംഭവങ്ങളൊക്കെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. അടിസ്ഥാനപരമായി ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുസ്ലിമുകളായ നമ്മളൊക്കെ ഹിദായത്ത് ലഭിക്കാൻ വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നമുക്ക് നമ്മുടെ ജീവിതം യഥാർത്ഥ ജീവിതം പരലോകമാണ്. ആ പരലോകത്തേക്ക് വേണ്ടിയുള്ള കരുക്കളും അതിനുള്ള വിജയത്തിനുള്ള കാര്യങ്ങളും ചെയ്തു തീർക്കുക എന്നതാണ് ഒരു മോമിനായ മനുഷ്യൻ്റെ ബാധ്യത. അത് അല്ലാഹു തആല നമ്മോട് വാഗ്ദാനം ചെയ്ത കാര്യമാണ്. ഫൈമ യേത്തിയന്നക്കും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. തീർച്ചയായും നിങ്ങൾക്ക് ഒരു സന്മാർഗം വന്നെത്തും, അത് കിട്ടുക തന്നെ ചെയ്യും. അത് എൻ്റെ വക്കലിൽ നിന്നാണെന്ന് അല്ലാഹു പറഞ്ഞത്. അല്ലാഹുവിൽ നിന്ന് കിട്ടിയ ആ സന്ദേശം എന്താണ്, ആ സന്മാർഗം എന്താണ് എന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി അതിനെ പിന്തുടരുകയാണെങ്കിൽ, ഫമൻ തബിയ ഹുദായ, എൻ്റെ സന്മാർഗത്തെ അവ നിങ്ങൾ ആര് പിൻപറ്റിയോ അവൻ, വലാ ഹൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, പരലോകത്ത് അവർക്കൊന്നും വ്യസനിക്കാനില്ല, അവർ ഭയപ്പെടേണ്ടതില്ല എന്നാണ് അള്ളാഹുവിൻ്റെ വാഗ്ദത്വം. ഈ വാഗ്ദത്വം അനുസരിച്ച് പരലോകം രക്ഷപ്പെട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. വാശിയും പക്കാണോ ഒക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ അവസാന ഫലം എന്താണ് എന്നാണ് ചിന്തിക്കേണ്ടത്. അവസാന ഫലം നഷ്ടമാണെങ്കിലോ, വല്ലതിന് കഫറൂബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളൊക്കെ കളവാക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ കെതവു കളവാക്കുക അല്ലെങ്കിൽ അവിശ്വസിക്കുക എന്നുള്ള സ്വഭാവത്തിൽ ചെയ്താലോ, നമുക്ക് ഒരു നിലയിലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കൂല, കാലാകാലം നരകത്തിൽ കിടക്കേണ്ടി വരും. അപ്പോൾ നമ്മളെ നരകത്തിലൊക്കെ ആക്കുക എന്നുള്ളത് പ്രതിജ്ഞ എടുത്ത ജിന്നു വർഗത്തിൽപ്പെട്ട ഇബ്ലീസ് ആ പ്രവൃത്തി ചെയ്യും. ഖിയാമം വരെ എന്നെ നിലനിർത്തി തരണമെന്ന് പഠിച്ചവനോട് പറഞ്ഞു. എന്തിനു വേണ്ടി? ആളുകളെ പേപ്പിക്കാൻ. അപ്പോൾ അവനും കൂട്ടുകാരും ആൾക്കാരെ പേപ്പിക്കും. ഖിയാമം വരെ പേപ്പിക്കും. അത് ഞാൻ അവരെ ബലഭാഗത്ത് കൂടി ഇടഭാഗത്ത് കൂടി മുന്നിലൂടെയും പിന്നിലൂടെയൊക്കെ ചെല്ലുമെന്ന് പറഞ്ഞു. ധാരാളം ആയത്തുകൾ ആ വിഷയത്തെ സംബന്ധിച്ച് ഖുത്ബകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തീർച്ചയായും പേപ്പിക്കും. അങ്ങനെ പേപ്പിക്കപ്പെട്ടു പോയാൽ നമ്മൾ വലാലത്തിലെത്തിപ്പോവും. ആരെ അള്ളാഹു തആല ഹിദായത്തിലാക്കിയോ അവൻ രക്ഷപ്പെട്ടു, ആരെ വലാലത്തിലാക്കിയോ അവൻ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടും. പഠിച്ചവൻ്റെ ചോദ്യം അതാണ്. കാതരാജിയുടെ ചോദ്യം ആയത്ത് യാ മഅശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും
മിനലിഞ്ച്. മനുഷ്യ വിഭാഗത്തിൽ ഒരുപാട് ആൾക്കാരെ നിങ്ങൾ വഴിപെരിപ്പിച്ചല്ലോ എന്നാ. ജിന്നുകളെ വിളിച്ച അള്ള പറയാ, അള്ളാൻ്റെ ചോദ്യം പരലോകത്തുള്ളൊരു സംഭവമാണ്. ജിന്നുവർഗം മനുഷ്യവർഗത്തെ വഴിപെരിപ്പിച്ചത് വളരെ അധികം ആൾക്കാരെ വഴിപെരിപ്പിച്ചല്ലോ എന്നാ ആ സൂറത്തന്നാമിൽ ആയത്തിൻ്റെ അർത്ഥം. അപ്പോൾ വഴിപെരിപ്പിച്ച ജിന്ന് ഹാദിറും ഖാദിറും ആയിട്ട് വന്നിട്ട് നമ്മൾ സഹായിക്കണേന്ന് പറഞ്ഞാൽ അത് ശിർക്കാവോ? ആ ആയത്ത് ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാവൂല എന്നതിന് തെളിവായിട്ട് എങ്ങനെയാണ് അദ്ദേഹം ഉന്നയിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. നമ്മുടെ കൂടെ നടന്ന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ചെയ്ത ഒരു വ്യക്തി യാ മാഷറൽ ജിന്നെന്ന് റബ്ബ് ചോദിക്കുക, ജിന്ന് സമൂഹമേ കതിസ്തക്സിർത്തും, ഒരുപാട് ആൾക്കാരെ നിങ്ങൾ പേപ്പിച്ചല്ലോ മനുഷ്യന്മാരെ. അപ്പം അതിന് മറുപടി പറയുന്ന ആരാണ്? മനുഷ്യന്മാരെ മറുപടി ആണ് ഇസ്തംതാ ബാദൂന വിഭാഗം. ഞങ്ങൾ പരസ്പരം അങ്ങനെ സുഖമെടുത്തുകൊണ്ട് സുഖലോലൂപരായി അങ്ങനെ കഴിഞ്ഞുകൂടി. അപ്പോൾ പേച്ച മാർഗത്തുകൂടി കഴിഞ്ഞുകൂടി എന്നാണ് മനുഷ്യൻ പറയണത്. പേച്ചിപ്പിച്ചു എന്നല്ല പറഞ്ഞതാ. നിങ്ങളിൽ പാട് മനുഷ്യന്മാരെ പേപ്പിച്ചല്ലോ എന്ന് പറയുമ്പോൾ മനുഷ്യൻ മറുപടി പറയാണ്, ഞങ്ങളങ്ങനെ പേച്ച കോലത്തിൽ പരസ്പരം ഉപകാരങ്ങൾ എടുത്തുകൊണ്ട് അങ്ങനെ ജീവിച്ചു. ഓ ബലഹന അജലതി അജലന, ഞങ്ങൾക്ക് നീ നിശ്ചയിച്ച അജലായി, അവധിയായി, മരണത്തിൻ്റെ സമയമായി. അപ്പോൾ ഞങ്ങൾ മരിച്ചു, പിന്നെ അങ്ങോട്ട് നീട്ടൂല്ലേ, അവധിയായപ്പോൾ ഞങ്ങൾ മരിച്ചു ചെയ്തു. അപ്പോൾ അള്ളാഹ് മറുപടി എന്താണ്? അന്നാറ് മസ്വാക്കും, നിങ്ങൾക്ക് നരകത്ത് പോവാം. ഖാലിദീന ഫിയ, ശാശ്വതമായി നരകത്ത് പ്രവേശിക്കാന. അപ്പോൾ അള്ളാഹു തആല ഒരുപാട് മനുഷ്യന്മാരെ നിങ്ങൾ പേപ്പിച്ചു എന്ന് ജിന്നുകളോട് പറയുമ്പോൾ കുറ്റം സമ്മതിച്ചുകൊണ്ട് മനുഷ്യ വിഭാഗം പറയാണ്, ഞങ്ങളങ്ങനെ സൗകര്യപൂർവ്വം ജീവിച്ചു, ഞങ്ങൾക്ക് മരണത്തിൻ്റെ സന്ദർഭം നീ നിശ്ചയിച്ച സമയം വന്നു, ഞങ്ങൾ മരിച്ചു പോന്നു. ആ എന്നാൽ നിങ്ങൾക്ക് നരകത്തിൽ പോവാം, ശാശ്വതമായിട്ട് അവിടെ കഴിയാൻ അള്ളാഹ് പറഞ്ഞ മറുപടി. ഈ ആയത്തെങ്ങനെ ഹാദിറും ഖാദിറും, പിന്നെന്താ വേണ്ടത്? അയ്യല്ലാമിന ഹാദിറും ഖാദിറും ഉണ്ടാവോ? മരിച്ചും ഖാദിറും, അതിനർത്ഥം ചെയ്തു. നിങ്ങളുടെ വിഷയം എന്താ ഇവിടെ? ഈ ജിന്നുവാദം ഖുറാഫാത്തിലേക്ക്. നിങ്ങളുടെ വിഷയത്തെ പറ്റിയാണല്ലോ ഇപ്പോൾ ഞാൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യേണ്ടത്. ബാക്കിയോടെ പ്രസംഗിക്കാനൊക്കെ ധാരാളം ആൾക്കാരുണ്ട്. എനിക്ക് ആകെ അനുഭവിച്ച സമയം 15 അതിൻ്റെ ഇടയിൽ പിന്നെയും ബാങ്ക് കൊടുത്തു. ഇനി നിങ്ങൾക്ക് ഒതുണ്ടാക്കാനുള്ള സമയം തന്നാൽ 5 എനിക്ക് ഇവിടെ കിട്ടുക. അതിൻ്റെ ഇടയിൽ ഞാൻ ഉദ്ഘാടനം നിർവഹിക്കണം. അപ്പോൾ ഈ ഹെഡിങ് ഉദ്ഘാടനം ചെയ്യാം. ഇതെന്താ വെച്ചാൽ ജിന്നുവാദം ഖുറാഫാത്തിലേക്ക് എന്ന് പറഞ്ഞാൽ, ഖുറാഫാത്ത് എന്ന് പറഞ്ഞാൽ മതിയാവോ എനിക്ക് സംശയ, കുഫറിലേക്ക് എന്ന് പറയണം. ഖുറാഫാത്ത് എന്ന് പറഞ്ഞാൽ എന്ത്, കുറേ അനാചാരങ്ങൾ ചെയ്യുന്നൊക്കെ ഖുറാഫാത്താ. അവിടെ നിൽക്കുമത്, ഇതവിടെ നിൽക്കുമോ? എന്താ ഹെഡിങ്? ജിന്നുവാദം കുഫറിലേക്കാണ്, ജിന്നിനോട് സഹായം തേടാം എന്ന വാദം കുഫറിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. ഫൈമാ യേത്തി എന്നക്കും ഇന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഹൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. എൻ്റെ സന്മാർഗം സ്വീകരിച്ചിട്ട് പിൻപറ്റിയാൽ നിങ്ങൾക്ക് പേടിക്കാനില്ല, വ്യസനിക്കേണ്ടതുമില്ല, സ്വർഗത്തേക്ക് തന്നെ വരാം. വല്ലതിൻ്റെ കഫറു വക്കതബു ബിയായാതിനാ ഉലായിക അസ്ഹാബുൻ നാരിഹും ഫിയാ ഖാലിദൂൻ എന്ന് അവനെ പറഞ്ഞത്. ഹുദ സ്വീകരിക്കാഞ്ഞാൽ ഇതാ ഹുദ, അള്ളാഹിനോട് മാത്രം സഹായം ചോദിക്കുക എന്നുള്ള അതാണ് ഹുദ. അതുകൊണ്ടാണല്ലോ ആ ഹുദ നമ്മൾ ഏറ്റു പറയുന്നത്, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. സർവസ്തുതിയും അള്ളാഹുവിനാണെന്ന് സമ്മതിച്ചു, അവൻ ലോകരക്ഷിതാവാണെന്ന് സമ്മതിച്ചു, അവൻ കരുണാനിധിയാണെന്ന് സമ്മതിച്ചു, അർറഹ്മാൻ റഹീം പരമകാരുണികനും കരുണാനിധിയുമാണെന്ന് സമ്മതിച്ചു പറഞ്ഞു. അവനാണ് പരലോകത്ത് ചെല്ലുമ്പോൾ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക എന്ന് പറഞ്ഞു.
മാലിക് യൗമിദ്ദീൻ. അതൊക്കെ കണ്ട് ഉറപ്പിച്ചിട്ട് പറയാണ്. പിന്നെയാണ് എന്റെ പ്രസ്താവന, ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ. ഈ സിഫത്തുകളൊക്കെ ഉള്ള ആ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഞാൻ ഇതാ പ്രഖ്യാപിക്കുന്നു, നിന്നെ മാത്രം ആരാധിക്കുകയും സഹായം ചോദിക്കേണ്ട എന്തെങ്കിലും ഒരു പ്രശ്നം എൻ്റെ ജീവിതത്തിൽ വന്നാൽ അത് അള്ളാഹുവിനോട് ചോദിക്കുന്ന. അപ്പൊ ഏത് സഹായം അത്? ഏത് ചോദ്യമാണത്? ഭൗതികം അഭൗതികം എന്നൊക്കെ പറഞ്ഞ ഭ ഒച്ച ഒച്ചത്ത് പറഞ്ഞാൽ ഇത് ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു വിചാരിക്കുക. ഞങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടുന്ന ഒരു കാര്യം ഒരു പടപ്പിനോട് ചോദിച്ചാൽ അത് ശിർക്ക. പത്തുറുപ്പ് വായ്പ എണ്ണാന്ന് പഠിച്ചവനോടെ വയ്ക്കൽ പഠിച്ചവനെ കഴിഞ്ഞേക്കാം. അതല്ല, എൻ്റെ സോക്കേട് മാറ്റി തരയണമേ, എൻ്റെ രോഗം ക്ഷമിപ്പിച്ച് തരയണമേ, എൻ്റെ ഉമ്മാക്കുള്ള അസുഖം ഒന്ന് മാറ്റി കൊടുക്കറപ്പേ, അത് പഠിച്ചവനോട് പറയണം. ഇതാ മരിത്തു ഫഹുവ യശ്ഫീൻ, ഇബ്രാഹിം അലൈഹിസ്സലാം പഠിപ്പിച്ചെന്ന. എനിക്ക് രോഗമായ അള്ളാഹനെ പരിചയപ്പെടുത്തി പറയാണ് ഇബ്രാഹിം നബി, എനിക്ക് രോഗമായാൽ അത് ശിഫയാക്കി തരാൻ അവൻ വേണം. അള്ളാഹുമ്മശ്ഫി അന്ത ഷാഫി, റുഖിയ ശറിയ എന്ന് പറഞ്ഞാൽ നടക്കണ്ട, അള്ളാഹുമ്മശ്ഫി അന്ത ഷാഫി നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു രോഗിയെ സന്ദർശിച്ചാൽ റബ്ബെ സുഖമാക്കി കൊടുക്ക്, നീയാണ് സുഖമാക്കി കൊടുക്കുവൻ എന്നവൻ. ലാ ശിഫാ ഇല്ലാ ശിഫാഉക, നിന്റെ ശമനമല്ലാതെ ശമനമില്ല. രോഗം ക്ഷമിപ്പിക്കണമെങ്കിൽ നിനക്ക് മാത്രമേ സാധിക്കുള്ളൂ. ജിന്നെ എൻ്റെ രോഗം സുഖമായിക്കൊണ്ടാകുന്ന എന്താ ശിർക്കാവൂല്ലേ പറയണം. കുഫ്റാണത്, അള്ളാഹു തആല ഇവന് ചെയ്ത എല്ലാ ന്യാമത്തിലുള്ള നിഷേധമാണത്. അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കലാണത്. ലാ തജ്അലു ലില്ലാഹി അന്താദ, യാ അയ്യുഹ നാസു ഉബ്ദു റബ്ബകും അല്ലദീ ഖലഖകും, നിങ്ങളെയും നിങ്ങൾ മുമ്പുള്ളവരെയും ഒക്കെ സൃഷ്ടിച്ച രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്ക്. യാ അയ്യുഹ ലദീന ആമനു ഉബ്ദു, യാ അയ്യുഹ നാസു ഉബ്ദു റബ്ബകും അല്ലദീ ഖലഖകും, ഏ മനുഷ്യരെ, യാ അയ്യുഹ നാസു ഉബ്ദു റബ്ബകും, രക്ഷിതാവിനെ ആരാധിക്ക്. ആ രക്ഷിതാവും തങ്ങൾ ചെയ്ത് നിങ്ങൾ സൃഷ്ടിച്ചു. വല്ലദീന മിൻ ഖബലികും, നിങ്ങളെ മാത്രമല്ല നിങ്ങളെ മുമ്പുള്ളവരെയും. ഫലാ തജ്അലു ലില്ലാഹി അന്താദ, അങ്ങനെയുള്ള റബ്ബിന് സമന്മാരുണ്ടാക്കണ്ട. ജിന്നാണ്, ഹാദിറാണ്, ഹാദിറാന്ന് പറഞ്ഞ് ഉണ്ടാക്കണ്ട. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, തൻ്റെ അടിമക്ക് അള്ള പോരെ, അള്ള മതിയായത് കൊണ്ടാണല്ലോ തബക്കൽ ത്വലല്ലാന്ന് പറഞ്ഞിട്ട് ഇറങ്ങണത്. നമ്മൾ ബിസ്മില്ലാഹി തബക്കൽ ത്വലല്ലാന്ന് പറഞ്ഞുകൊണ്ടല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്? വീട്ടിലൊക്കെ നോട്ടീസ് ഒട്ടിച്ചാൽ മതിയോ? ചെല്ലേണ്ട ദിക്രം തന്നെ അവിടെ ഒട്ടിച്ചാൽ മതിയോ? എന്താ ഇതിൻ്റെ അർത്ഥം? എല്ലാം അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ഇതാ പുറപ്പെടുന്നു, എല്ലാ കാര്യങ്ങളും ഞാൻ അള്ളാഹുവിൽ വരമേൽപ്പിച്ചിരിക്കുന്നു. ഹാദറും ഖാദറുമായ ജിന്നിൽ നിന്ന് എവിടെയാ പറഞ്ഞിട്ടോ? പിന്നെ വിജ്ഞാനമായ സ്ഥലത്തെത്തി ആ ജിന്നനോട് ചോദിക്കല. അപ്പൊ സോക്കേട് അവിടെ അല്ല, സോക്കേട് എന്താ അറിയോ? സോക്കേട് മനുഷ്യന് وَإِذَا دُعِيَ اللَّهُ وَحْدَهُ اشْمَأَزَّتْ قُلُوبُ الَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ പരലോകത്തിൽ ചെന്നാൽ എൻ്റെ ഈ അള്ളാഹു തആല വാഗ്ദാനം ചെയ്ത സന്മാർഗം കൊണ്ട് എനിക്ക് രക്ഷയുള്ളൂ എന്ന് വിശ്വാസമില്ലാത്ത, പരലോകത്തിൽ വിശ്വാസമില്ലാത്തവന് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ മാത്രമേ സുഖമുള്ളൂ. അത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചാൽ اشْمَأَزَّتْ قُلُوبُ الَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ, ആഖിറത്തിൽ വിശ്വാസമില്ലാത്തവൻ്റെ മനസ്സിന് ഒരു പൊറുതിയടാ. അതുകൊണ്ടാണ് മെതിശേഖനൊക്കെ വിളിക്കുന്നത്. അള്ളാഹുവിനോടാണ് മാത്രം പറഞ്ഞാൽ പോരാ, അത് പോരാ. അമ്പറ തങ്ങളെ, വദരീങ്ങളെ, മെതിശേഖെ, നമ്മളതിനെ എതിർത്ത ആൾക്കാരല്ലേ മനുഷ്യന്മാർ? പിന്നെ ജിന്നെ, ഹാദറായി ജിന്നെ, ഹാദറായി ജിന്നെ എന്ന് പറഞ്ഞാലോ അത് ചെറുക്കനല്ലേ? എന്ത് വളരെ വ്യക്തമല്ലേ സഹോദരങ്ങളെ ഇത്? ഇത് വാശി പിടിക്കേണ്ട വിഷയമാണോ? ഇതിന് ലേഖനങ്ങൾ നിങ്ങൾ സമർപ്പിച്ചില്ലേ? വാദല്ലെങ്കിൽ ലേഖനം സമർപ്പിക്കണോ? വാദല്ലെങ്കിൽ ഒന്നര മണിക്കൂറിക്ക് സമയം വേണം ആ കാര്യം ഇവിടെ സമർത്ഥിക്കാമെന്ന് പറയണം. ദൗറയിൽ ഇതിന് ഒന്നര മണിക്കൂർ സമയം കൊടുത്തില്ലേ ബഹുമാനപ്പെട്ട അബ്ദുൽ ജബ്ബാർ മുസ്ലിർക്ക്? ഇന്ന് തെളിയിക്കാൻ സാധിച്ചോ ശിർക്കല്ലാന്ന്? അത് ശിർക്കാവും. പിന്നെന്താകുക? ഹറമാവും. അപ്പൊ ഹറാമാവുള്ളൂ എന്ന് ശിർക്കാവും. അപ്പൊ കള്ളുപിടിച്ചാൽ മാതിരി ആവുള്ളൂ, ഹറാമാവും, ശിർക്കാവൂല.
എന്തൊരു ദുർന്യായമാണിത്. അള്ളാഹു അല്ലാത്തവരോട് അള്ളാഹിനോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്, ചോദിച്ചാൽ അത് മുരൻ ശിർക്കാണ്. അതിനെ സംബന്ധിച്ച് അവിടെ ചർച്ച നടന്നു. ചർച്ച നടന്നപ്പോൾ ചില പണ്ഡിതന്മാരവിടെ ഇപ്പം പലതും പറഞ്ഞ് നടക്കുന്ന പണ്ഡിതന്മാർ, ചില ആൾക്കാർ അത് പച്ച ശിർക്കാന്നാണ് പറഞ്ഞു. ഇവരും ശിർക്ക് എന്നല്ല, പച്ച ശിർക്കാന്നാണ് പറഞ്ഞു. ഇപ്പം മൂപ്പരൊക്കെ അഭിപ്രായം മാറിയിരിക്കണം എനിക്ക് തോന്നുന്നുണ്ട്. അത് ശരിക്ക് ശരിയായ നിലയ്ക്ക് ചർച്ച നടന്ന വിഷയങ്ങളാണിത്. മണിക്കൂറുകളും ദിവസങ്ങളും ചർച്ച നടന്നതാണ്. എന്നിട്ട് ഒരാൾ ഒരാൾ പുറത്താക്കാൻ വേണ്ടിയിടക്കെ സൂത്രമാണ്, സ്വതന്ത്രമാണ്, മുക്കൂട്ട് മുന്നണിയാണ്, ത്രിമൂർത്തികളാണ്, മുക്കൂട്ട് കള്ളന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് ഈ അനാവശ്യങ്ങളൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? അള്ളാഹുവിൻ്റെ ദീനിൽ അള്ളാഹു തആല പൊരുത്തപ്പെട്ട് നമുക്ക് തന്നതാണ് ഈ തൗഹീദ്. ആ തൗഹീദുമായി നമ്മൾ മുന്നോട്ട് പോവുക. അതിലപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നിങ്ങൾ കടക്കരുത് എന്ന് സ്നേഹപൂർവ്വം സഹോദര ബുദ്ധിയ ഉപദേശിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.